മദ്യപാനവും എക്സസൈസും, അതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഐ ആം വിഷ്ണു. നിങ്ങൾ ഈ ഒരു സീരീസ് ഫുള്ളായിട്ട് കണ്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങുന്നു. കണ്ടില്ലാത്തവർ പ്ലേലിസ്റ്റിലോട്ട് പോവുക. നമ്മൾ എന്തൊക്കെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? ആദ്യം വെയിറ്റ് എങ്ങനെ കുറയ്ക്കാം, പിന്നെ ഫുഡ് എങ്ങനെ കഴിക്കാം, അത് കഴിഞ്ഞ് ഫാസ്റ്റ് ഫുഡ് എന്താണ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്താണ്, ഇവയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. സോ ഇന്നത്തെ വിഷയം മദ്യപാനവും എക്സസൈസും, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇങ്ങനെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്, ആദ്യം നമ്മൾ എക്സസൈസിനൊക്കെ മുമ്പേ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് അത് മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഫാസ്റ്റ് ഫുഡ് എന്താണ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്താണ്, മദ്യപാനം എന്താണ് എന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്ത് വരുന്നത്. സോ അങ്ങോട്ടുള്ള നമ്മളെ 30 ഡേയ്സ് ജേണിയിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് നമ്മൾ നേരെ എക്സസൈസിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു സീരീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മദ്യപാനവും എക്സസൈസും എന്നുള്ളൊരു വിഷയം ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഒക്കേഷണലി ഞാൻ മദ്യം കഴിക്കുന്നൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരികയാണ്. സോ നമ്മുടെ ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്ത ശേഷം അതെന്നൊക്കെ മാറി വന്നൊരു വ്യക്തിയാണ്. നമ്മളൊരു നല്ലൊരു വെയിറ്റ് ലോസ് ജേണി അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു ഫിറ്റ്നസ് ഗോളിലോട്ട് പോവാണ്, മാക്സിമം നമ്മൾ ഈ ഒരു മദ്യപാനം അവോയ്ഡ് ചെയ്യുക, ആൽക്കഹോളിക് കൺസംഷൻ അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് അത് നമ്മുടെ പല രീതിയിലും നമ്മുടെ ശരീരത്തെ ബാധിക്കും. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നതാണ്. നമ്മളെടുക്കുന്ന ന്യൂട്രീഷൻ സർവീസിൻ്റെ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെടുന്നതാണ്. നമ്മളെ ഇമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കും. നമ്മുടെ ഓവർ വെയിറ്റ് നമ്മൾ കുറയ്ക്കാൻ നോക്കണം. അതിനിടയിൽ നമ്മളൊരു ഫ്രണ്ട്സോ ആരെങ്കിലും നമ്മളെ മദ്യപിക്കാൻ നിർബന്ധിക്കുകയാണെങ്കിൽ അത് നോ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കുക. അത് നമ്മളുടെ ഹെൽത്തിനെ ഒരുപാട് ഗുണം ചെയ്യും. ഒരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ മദ്യപാനം സ്റ്റോപ്പ് ചെയ്യുന്നത്. ഈ മദ്യം കഴിക്കുന്തോറും നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ കൂടുതലും ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ശരീരം. പ്ലെൻറ്റി ഓഫ് വാട്ടേഴ്സ് നമ്മൾ ഡ്രിങ്ക് ചെയ്യുക. സോ അതുപോലെ തന്നെ നമ്മളെ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നവർ, പല രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നവർ മദ്യപാനം അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് അത് നമ്മുടെ ശരീരത്തെ നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വാട്ടർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ക്രിയാറ്റിൻ പീരീഡിൽ നമ്മൾ അതിനിടയിൽ എപ്പോഴെങ്കിലും ഡ്രിങ്ക് കഴിച്ച് കഴിഞ്ഞാൽ ഒരു കൂടുതലും നമ്മുടെ ശരീരത്തെ ഡീഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ലിവർ രണ്ട് രീതിയിലായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് ഒരുപാട് സ്ട്രെയിൻ ചെയ്യും നമ്മുടെ ലിവറിനെ. സോ അതുകൊണ്ട് അതിനിടയിൽ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന ഇടയിൽ മദ്യപാനം ഒഴിവാക്കുക, പ്ലെൻറ്റി ഓഫ് വാട്ടേഴ്സ് കുടിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഡ്രിങ്ക് ചെയ്തു എങ്കിൽ നിങ്ങൾ കൂടുതലും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ നോക്കുക, ഒരുപാട് വാട്ടർ കുടിക്കുക, ഒരിക്കലും ബോഡിയെ ഡീഹൈഡ്രേറ്റ് ആക്കാതെ നോക്കുക. മദ്യം എന്ന് പറയുന്നത് സീറോ ന്യൂട്രീഷൻ ഉള്ള ഒരു ഡ്രിങ്കാണ്. കാലറി നോർമൽ എല്ലാ ഫുഡിനും ഉള്ള പോലെ തന്നെ കാലറി ഉള്ളൊരു ഡ്രിങ്കുമാണ് മദ്യം. ആൽക്കഹോൾ കൺസംഷനിൽ നമുക്ക് കാലറി ഇൻടേക്കിങ് കൂടും, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ക്രേവിങ്ങും കൂടുന്നതാണ്. സോ അതുകൊണ്ട് നമ്മൾ ഓവർ വെയിറ്റ് വയ്ക്കാൻ കാരണമാവും. മദ്യപാനത്തിൻ്റെ നെഗറ്റീവ് സൈഡുകൾ അറിയാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ ലിവർ ഡിസീസാണ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് മാക്സിമം മദ്യപാനം റെഗുലർ ആക്കാതിരിക്കുക, നല്ല രീതിയിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് ജീവിതം ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക നമ്മളെല്ലാവരും. സോ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഫുഡ് കഴിക്കുക, പ്ലെൻറ്റി ഓഫ് വാട്ടർ കുടിക്കുക, സേ നോ ടു ആൽക്കഹോൾ. ഞാൻ ചെയ്തു വരുന്നത് ചെറിയൊരു സീരീസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ജീവ ഗയൻ, ബൈ.